السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله صلى الله عليه وعلى آله وصحبه الفائزين برضا الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. നമ്മുടെ ക്ലാസ്സിലെ 25-ാമത്തെ പാർട്ടാണിത്. പരിശുദ്ധമായ റമദാൻ മാസം നമ്മിൽ നിന്ന് ഇവിടെ പറയാൻ പോകുമ്പോൾ അൽഹംദുലില്ലാ നോമ്പ് സംബന്ധമായ കാര്യങ്ങളും തറാവീഹ് നിസ്കാരത്തിനെ സംബന്ധിച്ചും ഫിത്ർ സക്കാത്തിനെ സംബന്ധിച്ചും വിശാലമായും ഇഅ്തികാഫിനെ സംബന്ധിച്ചും ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നാം ചർച്ച ചെയ്തു. അള്ളാഹു എല്ലാം കബൂല് ചെയ്യട്ടെ. ലൈലത്തുൽ ഖദ്ർ എന്നുള്ള പ്രധാനപ്പെട്ട മഹത്വമേറിയ രാത്രി വരുന്ന മാസമാണ് റമദാൻ മാസം. ഈ കൊല്ലത്തെ റമദാനിലെ ലൈലത്തുൽ ഖദ്ർ ബഹുമാനപ്പെട്ട ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദിൻ ഗസ്സാലി റളിയല്ലാഹു അൻഹു പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ 27-ാം രാത്രിയാകാനാണ് കൂടുതൽ സാധ്യത. ഉറപ്പ് എന്നല്ല ഇപ്പറയുന്നതിൻ്റെ അർത്ഥം. കാരണം ബഹുമാനപ്പെട്ടവർ പറഞ്ഞത് റമദാൻ മാസത്തിലെ 1-ാം ദിവസം വെള്ളിയാഴ്ചയായാൽ ഈ വർഷത്തിനെ പോലെ വെള്ളിയാഴ്ച റമദാൻ മാസമായാൽ ആ വർഷത്തിൽ ലൈലത്തുൽ ഖദ്ർ വരുന്നത് 27-ാം രാത്രിയായിരിക്കും എന്നാണ്. അപ്പോൾ ആ കണക്കിൽ ഈ വർഷം 27-ാം രാത്രിയിലാണ്. അത് ബഹുമാനപ്പെട്ടവർ ഉറപ്പിച്ച് പറഞ്ഞതല്ല. എന്നാൽ ബഹുമാനപ്പെട്ട ഖത്താദ റളിയല്ലാഹു അൻഹു ആനയിട്ട് സത്യം ചെയ്ത് പറഞ്ഞത് ലൈലത്തുൽ ഖദ്ർ 27-ാം രാത്രി തന്നെയാണെന്നാണ്. ബഹുമാനപ്പെട്ട ഇമാമിനെ ഷാഫി റളിയല്ലാഹു അൻഹു പ്രബലപ്പെടുത്തിയതും ലൈലത്തുൽ ഖദ്ർ ഒറ്റയായ രാത്രികളിലെ 27-ാം രാത്രി ആകാനാണ് കൂടുതൽ സാധ്യത എന്നും കൂടിയാണ്. അതിനൊക്കെ ഒരുപാട് കാരണങ്ങൾ പറയുന്നുണ്ട്. ഏതാണെങ്കിലും ഹബീബായ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ റമദാനിലെ അവസാന ദിവസത്തിൽ നിങ്ങളെ ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ കഴിഞ്ഞു പോയിരിക്കാം, ചിലപ്പോൾ വരുന്ന ദിവസങ്ങളിലുമായിരിക്കും. അള്ളാഹു അതിനെ ആ ദിവസത്തിൽ ലൈലത്തുൽ ഖദ്റിന്റെ രാത്രിയിൽ സൽക്കർമ്മങ്ങൾ അധികരിപ്പിച്ചവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അതിനുള്ള തൗഫീഖും ആഫിയത്തും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ലൈലത്തുൽ ഖദ്ർ ഖദ്ർ സൂറത്ത് എന്ന് പറഞ്ഞും കൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആനിൽ ഒരു സൂറത്തുണ്ട്. ആ സൂറത്തിൽ ലൈലത്തുൽ ഖദ്ർ എന്നുള്ളത് 3 പ്രാവശ്യം ആവർത്തിച്ചിട്ടുണ്ട്. ലൈലത്തുൽ ഖദ്ർ എന്നതിൽ 9 അക്ഷരങ്ങളാണുള്ളത്. 9 × 7 9 × 3 27 ആണ്. അതുകൊണ്ടാണ് ലൈലത്തുൽ ഖദ്ർ എന്നുള്ള പദം ഖദ്ർ സൂറത്തിൽ 3 പ്രാവശ്യം വന്നതുകൊണ്ട് 9 അക്ഷരമുള്ള 3 പ്രാവശ്യം വരുമ്പോൾ 27 ആണ് അക്ഷരങ്ങളുടെ സമുച്ചയമായി വരുന്നത്. അതുകൊണ്ടാണ് 27-ാം രാത്രി ലൈലത്തുൽ ഖദ്ർ എന്ന് പല മഹന്മാരും ബഹുമാനപ്പെട്ട ഇമാമിൻ ഷാഫി റളിയല്ലാഹു അൻഹുവൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഏതാണെങ്കിലും ലൈലത്തുൽ ഖദ്ർ എന്നുള്ള ഈ രാത്രി അത് നമുക്കറിയാം 1000 മാസത്തിനേക്കാൾ ഉത്തമമാണ്. ഒരർത്ഥം അങ്ങനെയാണ്, ഖൈറും മിൻ അൽഫി ഷഹർ, 1000 മാസത്തിനേക്കാൾ ഉത്തമമാണ് എന്ന് പറഞ്ഞാൽ 1000 മാസം സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിൻ്റെ എത്രയോ ഇരട്ടി പ്രതിഫലമാണ് ഈ ഒരു രാത്രിയിൽ സൽക്കർമ്മങ്ങൾ ചെയ്താൽ ഉള്ളത്. അപ്പൊ അന്നത്തെ രാത്രി ഒരുപാട് കർമ്മങ്ങൾ ചെയ്യേണ്ടതുണ്ട്. പ്രത്യേകിച്ചും ഇത്തഖിന്റെ പത്താകുമ്പോൾ, അഫുവിന്റെ പത്താകുമ്പോൾ നാം ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് തൗബ. അതിനെപ്പറ്റി പറയാനാണ് ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്. തൗബ, തൗബ ചെയ്യുന്നവരുടെ മഹത്വം എന്താണ്? തൗബ എന്നുള്ളത് ചെറിയ ഒരു കാര്യമൊന്നുമല്ല. എന്താണ് തൗബ എന്ന് പറഞ്ഞാൽ, മഹാന്മാരായ ഇമാമിങ്ങൾ പറയുന്ന തൗബ എന്ന് പറഞ്ഞാൽ അതാ അവൻ അവൻ്റെതായ കുറ്റബോധത്തോടുകൂടെ അതിൻ്റെ മേൽ ഖേദിച്ചും കൊണ്ട് ആ ദോഷങ്ങൾ പൊറുക്കാനുള്ളതായ സർവശ്രമവും നടത്തുക. ഇതാണ് ഇനി ഒരിക്കൽ ഞാൻ ചെയ്തതൊക്കെ തെറ്റാണ്, ഇനി ഒരിക്കലും ഞാൻ അത്രയും തെറ്റുകൾ ചെയ്യില്ല, ഇനി ഈ തെറ്റിന് പകരം അതിന് പ്രാശസ്തമായി ഞാൻ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യട്ടെ, ഈ നിനക്ക് അള്ളാഹുമായിട്ട് അടുക്കാൻ ഉദ്ദേശിക്കുന്നതായി മനുഷ്യന്റെ മനസ്സിൽ നിന്ന് ഉദിച്ചു വരുന്ന പ്രധാനപ്പെട്ട ഒരു ബോധവും ഒരു കുറ്റബോധവുമാണ് ഈ തൗബ. ആ നിലക്ക് പറഞ്ഞും കൊണ്ട് അള്ളാഹുവിനോട് ഉതിർബോധിപ്പിച്ചും കൊണ്ട് അവന്റെ കുറ്റം സമ്മതിച്ചും കൊണ്ട് അവൻ എന്താകണം? ഖേദിച്ച് മടങ്ങണം. ഇന്നമത്തൗബത്തു അലല്ലാഹി ലില്ലദീന യഅമലൂന സൂഅ അബിജഹാലത്തിൻ സുമ്മ യതൂബൂന മിൻ ഖരീബ്. പരിശുദ്ധ ഖുർആൻ തൗബാനെ പറ്റി ഒരുപാട് സ്ഥലത്തിൽ പറയുന്നുണ്ട്. അപ്പൊ കുറ്റബോധം വേണം. കുറ്റബോധമുള്ളവരാണ് മനുഷ്യ സന്തതി, ആദനബി അലി ഇസ്ലാമിന്റെ സന്തതികൾ. കാരണം ആദനബി അലി ഇസ്ലാമിനിക്ക് ആ നിലക്കാണ് ആദനബി അലി ഇസ്ലാമിന്റെ സ്വഭാവം.
കുറ്റബോധമില്ലെങ്കിൽ തൗബയില്ലെങ്കിൽ അവൻ ഇബ്ലീസിന്റെ സന്തതിയാണ്. അള്ളാഹു കാകട്ടെ. കാരണം ഇബ്ലീസിനിക്ക് ഇതുവരെ കുറ്റബോധം വരികയോ അതിൻ്റെ മേൽ ഖേദിച്ച് മടങ്ങുകയോ അവൻ ചെയ്തിട്ടില്ല. അപ്പൊ തൗബ എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ തൗബ ചെയ്യുന്നവരെ പറ്റി അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞത് അർശിന്റെ ചുറ്റുഭാഗത്തിൽ ഒരു അർശിനെ ചുറ്റും അർശിനെ അർശെന്നുള്ള മഹാഗോളം, അർഷ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പവിത്രമായ പുണ്യഗേഹമായ കഅബ, ആ കഅബയേക്കാൾ എത്രയോ പതിമടങ്ങ് ശ്രേഷ്ഠതയുള്ള അള്ളാഹുവിന്റെ സൃഷ്ടികളിലെ ഏറ്റവും വലിയ സൃഷ്ടിയായിട്ടുള്ള അർഷ്, ആ അർഷിനെ ചുമക്കുന്ന വിഭാഗം, ആ അർഷിന്റെ ചുറ്റുഭാഗമുള്ള വിഭാഗം, അഥവാ വാനലോകത്തിലെ സർവമലക്കുകളും. അല്ലാഹു ഗാഫിറു സൂറത്തിൽ പറയുകയാണ്, അല്ലദീന യഹ്മിലൂനൽ അർശ വമൻ ഹൗലഹു يسبحون بحمد ربهم ويؤمنون به ويستغفرون للذين آمنوا ربنا وسعت كل شيء رحمة وعلما فاغفر للذين تابوا واتبعوا سبيلك وقهم عذاب الجحيم. എന്താണ് വാനലോകത്തിലെ മലക്കുകൾ, അർശിനെ ചുമക്കുന്ന മലക്കുകൾ, അതിന്റെ ചുറ്റുഭാഗത്തുള്ള മലക്കുകൾ, അവർക്കുള്ള രക്ഷിതാവിനെ സ്തുതിക്കലോടൊപ്പം അവർ പ്രകീർത്തിക്കുന്നു, ആ റബ്ബിനെ കൊണ്ടവർ വിശ്വസിക്കുന്നു, വിശ്വസിച്ചതായി വിഭാഗത്തിന് അവർ പൊറുക്കലിനെ ചോദിക്കുന്നു, അവർ റബ്ബിനോട് പറയുന്നു റബ്ബന വസിഅത കുല്ല ശൈഇൻ റഹ്മതൻ വഇൽമ, റബ്ബേ റബ്ബേ നിന്റെ റഹ്മത്തിനാലും ഇൽമിനാലും എല്ലാ വസ്തുവിനേക്കും നീ വിശാലമായിട്ടുണ്ട്. അങ്ങനെല്ലാം അല്ലാഹു പ്രകീർത്തിച്ചിട്ട് അവർക്ക് ലോകത്തിൽ പറയാൻ ഒരു കാര്യമുണ്ടെങ്കിൽ ഫഗ്ഫിർ ലില്ലദീന താബു, റബ്ബേ തൗബ ചെയ്യുന്നവർക്ക് നീ പുറത്തു കൊടുക്കേണമേ. അപ്പൊ വാനലോക അർശിനെ ചുമക്കുന്ന വാനലോകത്തിലെ ഇതര മലക്കുകളെ പൊറുക്കലിനെ ചോദിക്കുന്ന ഒരു വിഭാഗമുണ്ടെങ്കിൽ അവർ തൗബ ചെയ്യുന്നവരാണ്. അപ്പൊ അർശിനെ ചുമക്കുന്നവരും അതിന്റെ ചുറ്റുഭാഗത്തുള്ള എല്ലാ മലക്കുകളും പൊറുക്കലിനെ ചോദിക്കുന്ന, പൊറത്തു കൊടുക്കാൻ വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന ഒരു വിഭാഗമുണ്ട്. ആ വിഭാഗമാണ് തൗബ ചെയ്യുന്നവർ. അള്ളാഹുവിനെ മേവരും തൗവാബീങ്ങളിൽപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. തൗബ ചെയ്യൽ, ദോഷം ചെയ്തവനിക്ക് തൗബ ചെയ്യൽ നിർബന്ധമാണ്. ദോഷം ചെയ്തവൻ തൗബ ചെയ്യൽ നിർബന്ധമാണ്. അല്ലാത്തവർക്കും തൗബ ചെയ്യൽ സുന്നത്തുണ്ട്. അല്ലാത്തവർക്കും തൗബ ചെയ്യൽ സുന്നത്തുണ്ട്. ദോഷം ചെയ്തവനാണെങ്കിൽ അവനിക്ക് തൗബ ചെയ്ത് മടങ്ങൽ നിർബന്ധമാണ്. തൗബ എന്ന് പറഞ്ഞാൽ ഒട്ടേറെ തൗബകൾ ഇങ്ങനെ അസ്തഗ്ഫിറുല്ലാ അസ്തഗ്ഫിറുല്ലാ എന്ന് പറയൽ മാത്രമല്ല, തൗബക്ക് തൗബ ആകണമെങ്കിൽ ഒന്ന് അൽ ഇഖ്ലാഉ അനി ദംബി ഫൗറൻ, ഉടനെയായിട്ട് ദോഷത്തിൽ നിന്ന് അവൻ പിന്മാറണം. അവൻ ദോഷം ചെയ്തും കൊണ്ടിരിക്കേ തൗബ ചെയ്യുന്നതിനർത്ഥമില്ല, ദോഷത്തിൽ നിന്ന് വിമുക്തമാകണം. മറ്റൊന്ന് അന്നദമു അലാമ ഫാത്ത, അവൻ ചെയ്തതായ അവനിക്ക് നഷ്ടപ്പെട്ടതായ കാര്യത്തിന്റെ മേൽ അവൻ ഖേദിക്കണം. മറ്റൊന്നാൽ അസ്മു അല അദ്മിൽ ഔദത്തി, ഇനി ഒരിക്കലും മടങ്ങൂല എന്ന് മുറിച്ചു കരുതണം, തീർമാനിക്കണം. മറ്റൊന്ന് ഇർജാഉ ഹുഖൂഖി മൻ ലമഹും ഔ തലബിൽ ബറാഅത്തി മിൻഹും, ആർക്കെങ്കിലും അക്രമിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് പൊരുത്തപ്പെടിക്ക, ആർക്കെങ്കിലും ഹക്കടവാടുകൾ കൊടുക്കാണെങ്കിൽ അവർക്കത് കൊടുത്തു തീർക്ക. ഇങ്ങനെ നാല് കാര്യങ്ങളൊക്കണം, എന്നാലാണ് തൗബയാകുന്നത്. അല്ലാതെ ലൈലത്തുൽ ഖദ്റിന്റെന്ന് രണ്ട് കൈകളും ഉയർത്തി അരമണിക്കൂർ അസ്തഗ്ഫിറുല്ലാ എന്ന് പറഞ്ഞാൽ മാത്രം തൗബയാകൂല. അസ്തഗ്ഫിറുല്ലാ എന്ന് പറഞ്ഞതിന് കൂലി കിട്ടും? തൗബയാകണമെങ്കിൽ ഇത്രയും കാര്യങ്ങൾ. അപ്പോ അൽ ഇഖ്ലാഉ അനി ദംബി, ദോഷത്തിന് തൊട്ട് അവൻ എന്താകണം? പിന്മാറണം. അപ്പൊ ഒരാള് നിസ്കരിക്കാത്ത ആളാണ്, അപ്പൊ അവന്റെ തൗബ എന്താണ്? അവന്റെ തൗബ ആദ്യം അവന്റെ മേലിൽ ബാക്കിയുള്ള നിസ്കാരങ്ങളെല്ലാം നിസ്കരിച്ച് തീർക്കുക. അവന്റെ ജീവിതത്തിൽ എത്ര നിസ്കാരങ്ങൾ ബാക്കിയുണ്ടോ, ഫർള് നിസ്കാരങ്ങൾ, അതെല്ലാം നിസ്കരിച്ച് തീർക്കണം. എന്നിട്ടാണ് തൗബ ചെയ്യേണ്ടത്, അതാണ് അവന്റെ തൗബ. അല്ലാതെ നിസ്കരിക്കാത്ത മനുഷ്യൻ, നിസ്കാരം ബാക്കിയുള്ള മനുഷ്യൻ, അള്ളാഹുവേ മുൻ ചെയ്ത ദോഷത്തിനെ തൊട്ടും പിന്നെ ചെയ്ത ദോഷത്തിനെ തൊട്ടും രഹസ്യമായി ചെയ്ത ദോഷത്തിനെ തൊട്ടും പരസ്യമായി ചെയ്ത ദോഷത്തിനെ തൊട്ടും നിന്നോട് തൗബ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അത് തൗബയാകൂല. അപ്പൊ തൗബയാകണമെങ്കിൽ നിസ്കാരം ബാക്കിയുള്ളവർ നിസ്കരിക്കണം. നിസ്കാരം ഉപേക്ഷിക്കുക എന്നുള്ളത് ശരിയ കാര്യമല്ലല്ലോ. ഒരാള് മടിയനായ നിലക്ക് നിസ്കാരത്തിന്റെ ജമഇന്റെ വക്തിനെ തൊട്ടും നിസ്കാരത്തിന് പുറപ്പെടിച്ചാൽ അവനെ കൊല്ലപ്പെടണം എന്നാണ്. അവനെ കൊല്ലണം, പിടിച്ചിട്ട് അവനെ കൊല്ലണം.
ഇബ്നു ഹജ്ർ അസ്ഖലാനി തങ്ങൾ ഫതുഹുൽ ബാരിയിൽ പറഞ്ഞത്, ഒരാൾ നിസ്കാരം ഉപേക്ഷിക്കുമ്പോൾ അവനിക്ക് മാത്രമല്ല അർദ്ദു കൊണ്ടുള്ള ദൂഷ്യമുള്ളത്, ബുദ്ധിമുട്ടുള്ളത് ലോക മുസ്ലിമിങ്ങൾക്ക് എല്ലാവർക്കും. കാരണം നിസ്കാരത്തിൽ പറയേണ്ട ഒരു വചനമാണല്ലോ, അസ്സലാമു അലൈന വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ, നമ്മുടെ മേലിലും അള്ളാഹുവിന്റെ എല്ലാ അടിമകളുടെ മേലിലും അള്ളാഹുവിന്റെ രക്ഷ ഉണ്ടായിരിക്കട്ടെ. ഈ രക്ഷ കൊണ്ടുള്ളതായ ദുആഇനെ ഉപേക്ഷിച്ചവനല്ലേ ഇവൻ. ആ ഉപേക്ഷിച്ച അങ്ങനെ ദുആകൾ ഉപേക്ഷിക്കുമ്പോൾ അവിടെ നിന്ന് സലാമത്തില്ലാതെയാകുമ്പോൾ കൊറോണ വൈറസുകൾ ഉണ്ടാകും. അതുപോലത്തെ മാരാവ്യാധി രോഗ സാംക്രമിക രോഗങ്ങൾ ഇങ്ങനത്തതായ പല ബുദ്ധിമുട്ടുകളും, എൻആർസിയും അതുപോലെയുള്ളതായ ബുദ്ധിമുട്ടുകൾ പാസ്സാകും. എന്തുകൊണ്ട്? നിസ്കാരം ഉപേക്ഷിക്കുന്ന വിഭാഗം ലോകത്തിൽ നടമാടിയതുകൊണ്ട്. അപ്പൊ ചെറിയ കാര്യമല്ല. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇസ്ലാം പറയുന്നത്, ഇത്രയും വിഭാഗത്തിനെ ഇവിടെ നിന്ന് കൊന്നുകളയണം. മുസ്ലിമീങ്ങൾക്ക് രോഗങ്ങളും ബുദ്ധിമുട്ടും സങ്കടങ്ങളും സങ്കീർണ പ്രശ്നങ്ങളും വരാൻ കാരണക്കാർ ഇവിടെ നിന്ന് നിസ്കാരം ഉപേക്ഷിക്കുന്നവരാണ്. നിസ്കാരം ഉപേക്ഷിക്കൽ ഹറാമാണ്. നിസ്കാരം ഉപേക്ഷിക്കുന്നവന്റെ പേര് ഫാസിഖ് എന്നാണ്. ഫാസിഖനക്ക് ഇമാം നിൽക്കാനുള്ളതായ അധികാരമില്ല. അവന്റെ പിന്നാലെ നിസ്കരിക്കൽ കറാഹത്താണ്. ഫാസിഖനക്ക് തന്റെ മകളെ കൈനീട്ടി കെട്ടിച്ചു കൊടുക്കാനുള്ളതായ അധികാരമില്ല. ഫാസിഖായ മനുഷ്യൻ കൈനീട്ടിയാൽ നിക്കാഹ് വരെ സ്വഹീഹല്ല എന്നാണ് ഷാഫിഈ മദ്ഹബിലെ അടിസ്ഥാന പ്രബലമായ മസ്അല. അത്രമാത്രം വലിയ കാര്യമാണ്. കപ്പലിൽ ചലിക്കുമ്പോൾ കപ്പൽ മുങ്ങാൻ പോവുകയാണ്, അവിടെ നിസ്കരിക്കാതെ മനുഷ്യന്മാരുണ്ട്, കുറെ പശുക്കളുണ്ട്, ആടുകളുണ്ട്, ഭാരം കുറക്കണമെങ്കിൽ എന്തിനെയാണ് താഴെയിടേണ്ടത്? മഹാന്മാരായ ഇസ്ലാം ഫുഖഹാക്കൾ പരിശുദ്ധ ദീൻ പറയുന്നു, നിസ്കാരിക്കാതെ മനുഷ്യനെ വെള്ളത്തിൽ ഇടണം. ഒരുത്തന്റെ കയ്യില് വെള്ളമുണ്ട്, അതോടുകൂടെ ദാഹിക്കുന്നതായ ആട് പശു ഇങ്ങനത്തെ മൃഗമുണ്ട്, എന്ത് ചെയ്യണം? ആട് പശുവിനിക്ക് ആ വെള്ളം കൊടുത്തും കൊണ്ട് ഇവൻ ഇതാ തയമ്മും ചെയ്യണം. അതേ അവസരത്തിൽ അവന്റെ കൂടെ നിസ്കരിക്കാത്ത മനുഷ്യനുണ്ട്, ആ നിസ്കരിക്കാത്ത മനുഷ്യൻ ദാഹിക്കുകയാണ്, വെള്ളം കൊടുത്ത് ഇവൻ തയമ്മം ചെയ്യാൻ പറ്റുമോ? പറ്റൂല. അവനിക്ക് ഇവിടെ തയമ്മം ചെയ്യാൻ ജായിസല്ല. കാരണം നിസ്കരിക്കാത്ത മനുഷ്യനിക്ക് ദാഹിക്കുമ്പോൾ വെള്ളം കൊടുക്കണ്ട, കടിക്കുന്ന നായിക്കും ദാഹിക്കുമ്പോൾ വെള്ളം കൊടുക്കണ്ട. അപ്പോ അതുപോലെയാണ്. ഇനി സക്കാത്ത് കൊടുക്കാത്ത മനുഷ്യന്റെ തൗബ, സക്കാത്ത് ഇതുവരെയുള്ള അവന്റെ മേൽ ബാധ്യതപ്പെട്ട സക്കാത്തുകളെല്ലാം കൊടുത്തു തീർക്കാം, അതാണ് അവന്റെ തൗബ. ഹജ്ജ് നിർബന്ധമായിട്ടും ഹജ്ജ് ചെയ്യാത്തവനുണ്ടെങ്കിൽ അവന്റെ ഹജ്ജ് ചെയ്ത് തീർക്കാം. പക്ഷെ ഹജ്ജിക്ക് ഒരുപാട് സമയങ്ങൾ ഇളവുണ്ടല്ലോ. ഇതുപോലെ റമദാനിലെ നോമ്പ് ബാക്കിയുള്ളവൻ, അവൻ കുറ്റക്കാരനായ നിലക്കാണെങ്കിൽ അവന്റേതായ തോബ എങ്ങനെയാണ്? അവന്റെ തോബ, അവൻ ആദ്യം റമദാനിലെ നോമ്പുകളെല്ലാം ഖളാ വീട്ട. ആ ഖളാ വീട്ടിയതിന് ശേഷം അള്ളാഹുവിനോട് പറയാ, അള്ളാഹുവേ, ഞാൻ നോമ്പ് ഉപേക്ഷിച്ച് തെറ്റായിപ്പോയി, ഞാൻ സക്കാത്ത് ഉപേക്ഷിച്ച് ഇത്ര നേരം നീട്ടിയത് തെറ്റായിപ്പോയി, അള്ളാഹുവേ, നിസ്കാരം ഇത്രമാത്രം ഞാൻ ഒഴിവാക്കി ഖളാ വീട്ടാൻ വേണ്ടി ഇത്രമാത്രം നീട്ടിയത് തെറ്റായിപ്പോയി റബ്ബേ എന്ന് പറയാം. ഇതാണ് തൗബ. അതൊക്കെ നീ പുറത്തു തരണം എന്ന് പറയാം. ഇതാണ് തൗബ. അല്ലാതെ നിസ്കാരം ഉപേക്ഷിക്കാം, നോമ്പും ബാക്കിയുണ്ട്, സക്കാത്തും ബാക്കിയുണ്ട്, ഒരുപാട് ആൾക്കാർക്കുള്ള ഹക്കടപാടുകൾ ബാക്കിയുണ്ട്, ഇവനിങ്ങനെ അസ്തഗ്ഫിറുല്ലാഹ് ലൈലത്തുൽ ഖദറിന്റെ രാത്രി പറഞ്ഞാൽ അസ്തഗ്ഫിറുല്ലാഹ് കൂലി കിട്ടുമെന്നല്ലാതെ അവന്റെ തൗബ സ്വീകരിക്കൂല. കാരണം തൗബ സഹീഹായിട്ടില്ല. തൗബാന്റെ റുക്നുകൾ ഫർളുകൾ ഒത്തിട്ടില്ല, ഷർത്തുകൾ ഒത്തുവന്നിട്ടില്ല. അതുകൊണ്ട് അവന്റെ തൗബ സഹീഹല്ല. അതുകൊണ്ട് തൗബ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്നല്ലാഹ യുഹിബ്ബു തവ്വാബീന വയുഹിബ്ബുൽ മുത്തതഹിരീൻ. തൗബ ചെയ്യുന്നവരെ അല്ലാഹ് ഇഷ്ടമാണ്. അതുകൊണ്ടാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദോഷം ചെയ്യില്ല എന്ന് മാത്രമല്ല, ദോഷം ചെയ്യാനുള്ള മെറ്റീരിയൽസ് തന്നെ അമ്പിയാക്കളിൽ ഇല്ലല്ലോ. അങ്ങനെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഫഇൻ യതൂബു ഇലല്ലാഹി ഫിൽ യൗമി മിഅത്ത മറ, ഒരു ദിവസത്തിൽ ഞാൻ 100 തവണ തൗബ ചെയ്യുന്നു എന്നാണ്. എന്തുകൊണ്ട്? അള്ളാഹ്ക്ക് ഇഷ്ടമായതുകൊണ്ടാണ്. തൗബ ചെയ്യുന്നവരെ അള്ളാഹ്ക്ക് ഇഷ്ടമായതുകൊണ്ടാണ്, ദോഷമുള്ളതുകൊണ്ടല്ല. ദോഷമുള്ള മനുഷ്യന്മാർ, അമ്പിയാക്കളല്ലാത്ത മലക്കുകളല്ലാത്തവരൊക്കെ ദോഷം ചെയ്യാൻ സാധ്യതയുള്ളവരാണ്. അവർ തൗബ ചെയ്ത് മടങ്ങൽ നിർബന്ധമാണ്. നിസ്കാരങ്ങൾ ബാക്കിയുള്ളവരൊക്കെ നിസ്കരിച്ച് തീർക്കുക. പ്രത്യേകിച്ച് ലോക്ക്ഡൌണിന്റെ സമയമാണ്, ഒരുപാട് സമയങ്ങളുണ്ട്. അതുകൊണ്ട് ഫർളി നിസ്കാരങ്ങളുള്ളവർക്ക് സുന്നത്ത് കർമ്മങ്ങൾ ഹറാമാണ്. സുന്നത്ത് കർമ്മങ്ങൾ ഹറാമാണെന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളതെല്ലാം ചെയ്യാമെന്നല്ല. കല്യാണത്തിന് പോകാൻ പാടില്ല, ബജാറിലേക്ക് പോകാൻ പാടില്ല, ബാക്കിയുള്ളതായ ബിസിനസ്സിലേക്കും പോകാൻ പാടില്ല. അത്യാവശ്യമായ കാര്യങ്ങൾക്കല്ലാതെ അവർ ചെലവ് ചെയ്യാൻ പാടില്ല സമയത്തിനെ. അത്യാവശ്യമായ കാര്യങ്ങൾ, ടോയ്ലറ്റ് തണ്ടാസിലേക്ക് പോകേണ്ടി വരും, അത് അത്യാവശ്യമായ കാര്യമാണ്. അതുപോലെ പള്ളം നിറക്കാൻ അത്യാവശ്യമായ കാര്യമാണ്.
തന്റെ ഫാമിലിയെ പോറ്റണമെങ്കിൽ ചെറിയ തോതിൽ ജോലി ചെയ്യേണ്ടി വരും. ഒരു ദിവസം ജോലി ചെയ്താൽ അഞ്ചു ദിവസത്തിന്റെ വരുമാനം ഉണ്ടാകുമെങ്കിൽ അഞ്ചു ദിവസത്തിന് ഒരിക്കൽ ജോലിക്ക് പോകാം. അല്ലാത്ത സമയങ്ങളൊക്കെ നിസ്കാരം കള്ളാ വീട്ടാൻ വേണ്ടി ചെലവ് ചെയ്യേണ്ടതാണ്. വളരെ കടൂരമായ, വളരെ ശക്തിയായ, വളരെ പിന്നെ അപകടകരമായ ഒരു കാര്യമാണ് നിസ്കാരം ഉപേക്ഷിക്കുക എന്നുള്ളത്. അപ്പോ ഇത്രയും കാര്യങ്ങളൊക്കെ ചിന്തിച്ചും കൊണ്ട് ഖേദിച്ച് ഒരു ഉപ്പാന്റെ കയ്യിൽ ഉമ്മാന്റെ കയ്യിലുള്ളതായ ഒരു സാധനം ഒരു കുട്ടിക്ക് കിട്ടണമെങ്കിൽ ആ കുട്ടി എത്രമാത്രം നിലത്തി വീണ് തിരഞ്ഞും കൊണ്ട് ആ കുട്ടി എത്രമാത്രം ആ ഉമ്മയോടും ഉപ്പയോടും അവിടെ നിർബന്ധിപ്പിച്ച് ചോദിക്കുവോ, അതിനേക്കാൾ അപ്പുറമായിട്ട് അള്ളാഹുവിനോട് നാം ഇത്രയും കാര്യങ്ങൾ ദോഷങ്ങൾ പൊറുക്കാൻ വേണ്ടി ചോദിച്ചു കൊണ്ട് അള്ളാഹുവിൽ നിന്നുള്ളതായ ആ മഗ്ഫിറത്തിനെ ഏറ്റുവാങ്ങാൻ, ഇത്തക്കന്റെ പത്തിൽ നരകത്തിൽ നിന്നുള്ളതായ മോചനം ഏറ്റുവാങ്ങാൻ ഈ അവസാനത്തെ പത്തിൽ നാം ഇവിടെ നിന്ന് സന്നദ്ധരാകണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.